ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പൊതിച്ചോറാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഉള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ആദ്യം തന്നെ കുത്തരി ചോറ് വേവിച്ചെടുക്കാം. ചോറ് വേകുന്ന ടൈമിൽ ബാക്കി കറികൾ റെഡിയാക്കാം. ബീട്രൂട്ട് തോരൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് കടുകും വറ്റൽമുളകും പൊട്ടിച്ചതിന് ശേഷം അര സവാളയും രണ്ട് പച്ചമുളകും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഒരു വലിയ ബീട്രൂട്ട് തോരന് വേണ്ടിയിട്ട് കൊത്തി അരിഞ്ഞതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്. കുറച്ച് മഞ്ഞൾ. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. തോരത്തിനാവശ്യമായ തേങ്ങ, 3 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 1 പച്ചമുളക്, കുറച്ച് മഞ്ഞളൂടെ ചേർത്തൊന്ന് ചതച്ചെടുക്കാം. ചതച്ച തേങ്ങ ആഡ് ചെയ്തതിന് ശേഷം മിക്സറിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അങ്ങനെ ബീട്രൂട്ട് തോരൻ റെഡിയായിട്ടുണ്ട്. മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു മിക്സറിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, 1 സ്പൂൺ കുരുമുളക്, 1/2 സ്പൂൺ മഞ്ഞൾ, 1 സ്പൂൺ ഗരം മസാല, 1 വലിയ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ലെമണിൻ്റെ നീര്, 1 സ്പൂൺ ചാറ്റ് മസാല, 3 ചെറുള്ളി, കുറച്ച് ഈസ്റ്റ് ആൻഡ് ചിക്കൻ ഫ്രൈ മസാല, കുറച്ച് കറിവേപ്പിലയുടെ ചേർത്ത് നന്നായിട്ട് അരച്ചതിന് ശേഷം മീനിൽ കോട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഫിഷ് മാരിനേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് അരച്ചെടുക്കാം. 1/2 തേങ്ങ, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, 5-6 ചെറുള്ളി, 1 കാന്താരി, കാന്താരി ഓപ്ഷണലാണ്, ആവശ്യത്തിന് ഉപ്പ്, 2 വറ്റൽമുളക്, ആവശ്യത്തിന് പുളി. ഒട്ടും വെള്ളം ചേർക്കാണ്ട് തന്നെ അരച്ചെടുക്കാം. ചുവന്ന ചമ്മന്തിയാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വറ്റൽമുളകിൻ്റെ അളവ് കൂട്ടാം. ഇനി ഓംലെറ്റിന് വേണ്ടിയിട്ട് 1 പച്ചമുളക്, 2-3 ചെറുള്ളി, 2 മുട്ട, ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ തിക്നെസ് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ആഡ് ചെയ്യുന്നത്. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും മുട്ട പൊരിച്ചെടുക്കാം. ഇനി മാരിനേറ്റ് ചെയ്ത് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ റെഡിയായി. നമ്മുടെ ചോറും കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇലയൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ പൊതിച്ചോറിനായിട്ട് ഇവിടെ തൈരുണ്ട്, ചമ്മന്തി, ഫിഷ് ഫ്രൈ, ഓംലെറ്റ്, അച്ചാർ, പിന്നെ ബീട്രൂട്ട് തോരൻ. തൈരിന് പകരം നമുക്ക് പരിപ്പ് കറിയോ സാമ്പാറോ ചോറിലേക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ബോട്ടിലിൽ വേണമെങ്കിലും പാക്ക് ചെയ്യാം. പക്ഷേ പൊതിച്ചോറിൽ കറി ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഫിഷ് ഫ്രൈയും ഓംലെറ്റും സെപ്പറേറ്റ് ഇല വാട്ടിയാണ് നമ്മൾ ഇതിലേക്ക് വെക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ചോറിലേട്ടും വെക്കാവുന്നതാണ്. പാക്ക് ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ട് പാക്ക് ചെയ്യണം. പിന്നെ ഇല നന്നായിട്ട് വാട്ടി വെക്കണം, അല്ലെങ്കിൽ കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇനി പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്ത് നോക്കാം.
സ്കൂളിലും കോളേജിലും മാത്രമല്ല നമ്മൾ യാത്രകൾക്ക് പോകുമ്പോഴും പൊതിച്ചോറാണ് കൂടുതൽ പ്രിഫർ ചെയ്യാറ്. പൊതിച്ചോറ് പാക്ക് ചെയ്ത് അത് തുറന്ന് കഴിക്കുന്ന ടൈമിലുള്ള ആ ടേസ്റ്റ് മണവും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഇത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാലേ നമുക്കത് അറിയാൻ പറ്റൂ. പൊതിച്ചോറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ആ വാട്ടി ഇലയുടെ ആ ഒരു മണവും എല്ലാ കറിയും കമ്പൈൻ ചെയ്തിട്ടുള്ള ആ ഒരു ടേസ്റ്റും ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അടുത്ത വ്ലോഗിൽ കാണും വരെ ബൈ.